السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بجزاه الله ما بعد. تقبل الله منا ومنكم صالح الأعمال أحياكم الله لأمثاله كل عام وأنتم بخير. കോവിഡ് മഹാമാരിയിൽ നമ്മുടെ കൽഭകം തുകയുമ്പോൾ കൊടും ചൂടുകാലമായ വേനലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഇടയ്ക്കിടെ പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയുടെ കുളിരിൽ ദാഹമോ ക്ഷീണമോ ഇല്ലാതെ പരിശുദ്ധ റമദാനിലെ 30 നോമ്പ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. തുടർന്ന് വീടുകളിൽ വെച്ച് ഒറ്റക്കോ സംഘടിതമായോ പെരുന്നാൾ നിസ്കരിക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരന്മാരെ, ഈ റമദാനിൽ നാം കൈവരിച്ച ആത്മീയ മുന്നേറ്റം ഇനി ഒരിക്കലും പിറകോട്ട് പോകരുത്. അത് പിറകോട്ട് പോകാതെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം 5 നേരത്തെ ഫർദ് നിസ്കാരം വീട്ടിൽ വെച്ച് അതിൻ്റെ ആദ്യ സമയം തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഫർദ് നിസ്കാരത്തിന് പുറമേ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതുപോലെ ദുഹ, വിത്തർ, തഹജ്ജുദ് എന്നീ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളും മുടങ്ങാതെ നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സാധിക്കുമെങ്കിൽ നാളെ മുതൽ ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ പുണ്യമുള്ള, വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന സുമ്മാ തബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമി ദഹരി. ഒരാൾ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ശവ്വാലിൽ നിന്ന് 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ കാന കസിയാമി ദഹരി, അത് കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതുപോലെയാണ് എന്ന്. ഇതിൻ്റെ വിവക്ഷ, ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ട് കൂലിയുണ്ട്. അങ്ങനെ കൂട്ടുമ്പോൾ ഒരു മാസത്തെ നോമ്പിന്, റമദാനിലെ ഒരു മാസത്തെ നോമ്പിന് 10 മാസത്തെ കൂലി കിട്ടും. അതുപോലെ ശവ്വാലിലെ 6 നോമ്പിന് അതിൻ്റെ 10 ഇരട്ടിയാകുമ്പോൾ 2 മാസത്തെ നോമ്പിൻ്റെ കൂലിയും കൂട്ടിയാൽ 12 മാസമായി, 1 വർഷമായി. ഒരു വർഷമാകുമ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ റമദാനിൻ്റെ ശേഷം ഒരാൾ ശവ്വാലിൽ 6 നോമ്പും കൂടി അനുഷ്ഠിച്ചാൽ ആ വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ച കൂലിയാണ്. ഒരാൾ അവൻ്റെ ജീവിതകാലത്തിൽ എല്ലാ കൊല്ലവും റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും അതിൻ്റെ ശേഷമുള്ള 6 ദിവസം ശവ്വാലിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവിതകാലം നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ്. അപ്പോൾ വയസ്സായ ആളുകൾ ഇതുവരെ 6 നോമ്പ് അനുഷ്ഠിച്ചവരാണെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ചെറുപ്പക്കാർ ഈ വർഷം മുതൽ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ള ആ പുണ്യം അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും. ഇത്രയും പുണ്യമുള്ള ഒരു നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ്. ഈ 6 നോമ്പ് അനുഷ്ഠിക്കുന്ന രൂപങ്ങൾ 2-3 വിധം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഉടനെയുള്ള 6 ദിവസങ്ങൾ തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുക, ഇതാണ് ഒരു രൂപം. മറ്റൊന്ന്, ഏതെങ്കിലും 6 ദിവസം തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുക. മറ്റൊരു രൂപം, സൗകര്യമുള്ള 6 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് പെരുന്നാളിൻ്റെ ഉടനെയുള്ള 6 ദിവസങ്ങൾ തുടർച്ചയായിട്ട് അനുഷ്ഠിക്കലാണ്. ഇനി ഇടവിട്ട് അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല രൂപം
ആഴ്ചയിൽ എല്ലാ തിങ്കളും വ്യാഴവും അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്താൽ അനഫി മത പ്രകാരം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഓരോ ആഴ്ചയും രണ്ട് നോമ്പ് അനുഷ്ഠിക്കലാണ്. അപ്പോൾ ആ മദ്ഹബിൽ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കുന്നതിനോടു കൂടെ തിങ്കളുടെയും വ്യാഴ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെയും കൂലിയും അവന് കരസ്ഥമാക്കാൻ കഴിയും. സാധിക്കുന്ന ആളെല്ലാം ആറ് നോമ്പ് അനുഷ്ഠിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മൾ ഇതുവരെ ചെയ്ത അമലുകളൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അള്ളാഹു തആല അത് നമുക്ക് പരിഹരിച്ചു തരട്ടെ. അടുത്ത വർഷങ്ങളിലും നോമ്പും തറാവി നിസ്കാരവും ഒക്കെ പരിശുദ്ധ ഖുർആനോദാനൊക്കെ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതിനുള്ള ദീർഘായുസ്സിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അവരിൽ നിന്നൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് കാമിലായ മുഅ്മിനായിട്ട് മരിക്കാൻ അള്ളാഹു നമുക്കും അവർക്കും സൗഭാഗ്യം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു തരട്ടെ. ശിഷ്ടകാലം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണത്തെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. തമിലായി മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.